മഴക്കാല ദിനങ്ങൾ വന്നെത്തിയതോടെ കൊതുകുകളുടെ കാലവും തിരിച്ചെത്തി. ഈർപ്പമുള്ള കാലാവസ്ഥ കൊതുകുകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ്. കൊതുക് കടിയേൽക്കുന്നത് എപ്പോഴും നിസ്സാരമായി കാണാൻ കഴിയില്ല. ചില സാഹചര്യങ്ങളിൽ കൊതുക് കടിയേൽക്കുന്നത് മൂലം ഡെങ്കി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കൊതുക് കടിയേറ്റാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ചില പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐസ് ക്യൂബ്. ഐസിൻ്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ കൊതുകുകടി മൂലം ചർമ്മത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ സഹായകമാണ്. ഇത് ചർമ്മത്തിൽ പ്രയോഗിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് മരവിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഇത് ചർമ്മത്തിലെ പ്രകോപനം കുറയ്ക്കുന്നതിന് സഹായകമാകും. നിങ്ങൾ കുറച്ച് ഐസ് ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് കൊതുകുകടിയേറ്റ ശരീരഭാഗത്ത് വെക്കുക. ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അധിക നേരം ഐസ് ചർമ്മത്തിൽ സൂക്ഷിക്കാതിരിക്കാൻ ഓർമ്മിക്കണം. അടുത്തതായി കറ്റാർ വാഴ. കറ്റാർ വാഴ നിങ്ങളുടെ ചർമ്മത്തിന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ചെടിയാണ്. കൊതുക് കടിയാൽ ഉണ്ടാകുന്ന ചർമ്മത്തിലെ അസ്വസ്ഥതകൾക്കെതിരെ ഇത് ഫലപ്രദമാണ്. അലോവേറ ജെല്ലിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടെന്ന് പറയാം. ഇത് കൊതുക് കടി മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളെ പെട്ടെന്ന് സുഖപ്പെടുത്തും. ഇനി അടുത്തതായി തേൻ. ചർമ്മത്തെ സാന്ത്വനിപ്പിക്കുന്ന ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുള്ള കാര്യം അറിയാമല്ലോ. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നിങ്ങളുടെ കൊതുക് കടിയേറ്റ ഭാഗത്തെ അസ്വസ്ഥതകളെ ശമിപ്പിക്കും. കൊതുക് കടിയേറ്റ ഭാഗത്ത് അസ്വസ്ഥത കുറയ്ക്കാൻ ഒരു തുള്ളി തേൻ പുരട്ടിയാൽ മതി. ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊടിക്കൈയാണ്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് തുളസി ചെടി. ഒരു ഔഷധം കൂടിയാണിത്. ഇതിൽ ചർമ്മത്തിലുണ്ടാകുന്ന പ്രകോപിപ്പിക്കൽ ലക്ഷണങ്ങളെ ശമിപ്പിക്കാൻ ശേഷിയുള്ള സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊതുക് കടിയേറ്റാൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും തിണർപ്പും ഒക്കെ ഒഴിവാക്കാനായി നിങ്ങൾക്ക് തുളസി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങൾ കുറച്ച് തുളസി ഇലകൾ എടുത്ത് ഇവ ഒരു കപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് മിനിറ്റ് തിളപ്പിക്കുക. ഈ വെള്ളം തണുക്കാൻ അനുവദിച്ച ശേഷം ഒരു പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ ഉടനീളം പുരട്ടുക. ഇനി അടുത്തതായി സവാള. എല്ലാ അടുക്കളയിലും സവാള ഉണ്ടായിരിക്കും. ഏത് കറികൾ തയ്യാറാക്കുന്നതിനും ഇത് കൂടിയേ തീരൂ. ഈ ഒരു ചേരുവ നിങ്ങളുടെ അടുക്കളയിലുണ്ടെങ്കിൽ കൊതുക് കടിക്കുള്ള ഒരു പരിഹാരമായി എന്ന് കരുതിക്കോളൂ. കൊതുക് കടിയേറ്റ് നിങ്ങളുടെ ചർമ്മത്തിൽ അസ്വസ്ഥതകളെ ശമിപ്പിക്കാൻ ഫലപ്രദമായ രീതിയിൽ സവാള ഉപയോഗിക്കാവുന്നതാണ്. സവാളയുടെ ഒരു ചെറിയ കഷ്ണം എടുത്ത് നിങ്ങളുടെ അസ്വസ്ഥതയുള്ള ചർമ്മത്തിൽ നേരിട്ട് സ്ക്രബ് ചെയ്യാം. കുറച്ച് സമയത്തിന് ശേഷം അസ്വസ്ഥതകൾ കുറഞ്ഞു കഴിയുമ്പോൾ ഈ പ്രദേശം നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകുക.